നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 42 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ കാരണം പറഞ്ഞ് അവതാരക രഞ്ജിനി ഹരദാസ് രംഗത്ത്. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ബോറടിക്കും, അതുകൊണ്ടാകും ഞാൻ ഇപ്പോഴും വിവാഹം കഴിക്കാതിരിക്കുന്നതെന്നാണ് രഞ്ജിനിയുടെ പ്രതികരണം. അമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങളെ വളർത്തിയത്, എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്. ഈ പ്രായത്തിലും ഞാൻ വിവാഹം കഴിക്കാതെ ജീവിക്കാൻ കാരണമുണ്ട്. പണവും വീടും ജീവിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ ഒരാൾ കൂടെ വേണമെന്നില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഞാൻ ഒട്ടും റൊമാൻറ്റിക്കായ ആളല്ല, എന്റെ ഇഷ്ടമൊക്കെ ഉള്ളിലാണ് കെട്ടിപ്പടുക്കുന്നതെന്നും പ്രശ്നമല്ല. എനിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു, ആ റിലേഷൻഷിപ്പുകളൊക്കെ ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ തകരാറാണ് പതിവ്. ഒരേ ആളുകളെ തന്നെ 3 വട്ടമൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചു നോക്കുന്നതാണ്. പിന്നീട് മനസ്സിലാകും ആളുകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന്, അതോടെ നിർത്തി. റിലേഷൻഷിപ്പിനിടെ മതം മാറിയവരും മതം മാറ്റാൻ ശ്രമിച്ചവരും ഒക്കെയുണ്ട്. കുട്ടിക്കാലത്ത് ഷാറുഖ് ഖാന്റെ സിനിമകൾ കണ്ടപ്പോൾ പ്രണയിക്കണമെന്നുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയില്ല, അത് കള്ളമാണെന്ന് മനസ്സിലായി. 40കളിലേക്ക് കടക്കുമ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളും ഹോർമോണുകൾക്കും ശാരീരികമായ എല്ലാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അതേപറ്റി ആരും വേണ്ടത്ര പറയാറില്ലെന്നും ഒക്കെയാണ് തനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും അവ മറികടക്കാൻ ചെയ്ത കാര്യങ്ങളും രഞ്ജിനി പറയുന്നുണ്ട്. 30-40 വയസ്സിൽ നരകപൂർണമായിരുന്നു എന്റെ ജീവിതം. വളരെ ഉത്സാഹത്തോടെയായിരുന്ന വ്യക്തിയായിരുന്നു, പലരും എന്റെ അടുത്ത് സഹായം ചോദിച്ചു വരും. എനിക്ക് സഹായമൊന്നും വേണ്ട എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. കുറെ കഴിഞ്ഞപ്പോൾ ആന്തരികമായി എനിക്ക് എന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങി. ജീവിതത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. മനസമാധാനമാണ് ജീവിതത്തിൽ പ്രധാനം. നമ്മളെല്ലാം കാശിന് പുറകെ ഓടുന്നതും ജോലിക്കും പ്രശസ്തിക്കും വേണ്ടി ഓടുന്നതും സന്തോഷത്തിനു വേണ്ടിയാണ്. അതിലൂടെ കിട്ടുന്ന സമാധാനമാണ് എന്നെ സംബന്ധിച്ചല്ല. ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നേരിട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബാലിശമായ പല കാര്യങ്ങളും എന്തിനാണ് എന്നെ ബാധിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോയി. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒന്നും തന്നെ എന്നെ ബാധിക്കാൻ പോകുന്നില്ല, എന്നാൽ അതെല്ലാം എപ്പോൾ എന്തിനാണ് എന്ന് ബാധിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. കരിയറിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ആ 38-40 വയസ്സിലൊക്കെ എന്നെ അതെല്ലാം എന്തിനു ശല്യപ്പെടുത്തണം? ബാഹ്യമായ ഘടകങ്ങളല്ല, ആന്തരികമായ ഘടകങ്ങളാണ് എന്നെ ബാധിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട്. ഈ സമയത്ത് മെഡിറ്റേഷനും യോഗയും എല്ലാം ചെയ്യുന്നത് സഹായകമാണെന്ന് ആളുകൾ പറയും, അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. എനിക്ക് എന്റെ ജോലി ഇഷ്ടമാണ്, എന്നാൽ ആ സമയത്ത് വർക്കിന് പോകുന്നത് പോലും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. അതിനോട് താല്പര്യം കുറഞ്ഞു തുടങ്ങി. ഷോകൾക്ക് പോകാൻ രാവിലെ എഴുന്നേൽക്കണം, മേക്കപ്പ് ചെയ്യണം, അതെല്ലാം ഒരു ബാധ്യത പോലെ. അന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നതും നെഗറ്റീവ് കാര്യങ്ങളായിരുന്നു, അതായിരുന്നില്ല ഞാൻ. പിന്നീട് ഫാസ്റ്റിംഗ് എല്ലാം ചെയ്യാൻ തുടങ്ങി. എന്റെ കഴുത്തിലും നടുവിലും ആരുടെ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഭാരം കുറച്ചത്. 2008 മുതൽ 2024 വരെ ഞാൻ ആയുർവേദ ചികിത്സ ചെയ്യാറുണ്ട്. കാലിലും തോളിലും എല്ലാം പരിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ജീവിതകാലം മുഴുവൻ ഇതുതന്നെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് അതേക്കുറിച്ച് ബോധവതിയായി, രഞ്ജിനി പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും സ്നേഹിക്കേണ്ടതും നമ്മളെ തന്നെയാണെന്നും നാം ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനാകൂ എന്നും അവർ വ്യക്തമാക്കി. അമ്മയുമായി അത്രമേൽ അടുപ്പമുണ്ടായിരുന്നതിനാൽ അമ്മയ്ക്ക് മുന്നിലും വീട്ടിൽ 4 ചുമരുകൾക്കുള്ളിലുമാണ് ഞാൻ എന്റെ ദൗർബല്യം കാണിക്കാറുള്ളത്. ആളുകൾക്ക് മുന്നിൽ അത് പ്രകടിപ്പിക്കാറില്ല, അടുത്ത കൂട്ടുകാരോട് വൾനറബിലിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അന്നത്തേതുപോലെ ഇന്ന് ഞാൻ ദുർബലയല്ല എന്നും രഞ്ജിനി പറയുന്നുണ്ട്.